Fact number 25. Management of metastatic breast cancer part 2. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഹോർമോൺ പോസിറ്റീവ് മെറ്റാസ്റ്റാറ്റിക് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ചികിത്സയെക്കുറിച്ചായിരുന്നു പ്രതിപാദിച്ചിരുന്നത്. ഇന്ന് ഹോർമോൺ നെഗറ്റീവ് ആയിട്ടുള്ള മെറ്റാസ്റ്റാറ്റിക് ബ്രസ്റ്റ് ക്യാൻസർ, അതായത് HER2 പോസിറ്റീവും ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. IHC ടെസ്റ്റിലൂടെ HER2 എന്ന പ്രോട്ടീൻ ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കുകയും പെറ്റ് സ്കാനിലൂടെ അഡ്വാൻസ് സ്റ്റേജ് ആണെന്ന് മനസ്സിലാക്കുകയും ചെയ്ത ക്യാൻസറാണ് HER2 പോസിറ്റീവ് മെറ്റാസ്റ്റാറ്റിക് ബ്രസ്റ്റ് ക്യാൻസർ. ഈ രോഗികൾക്ക് നമ്മൾ ചികിത്സിക്കുന്നത് HER2-നെ ടാർഗറ്റ് ചെയ്യുന്ന ടാർഗറ്റഡ് തെറാപ്പി ആയിട്ടുള്ള ട്രസ്റ്റുസുമാബ് ഉപയോഗിച്ചാണ്. എയർലി സ്റ്റേജ് ബ്രസ്റ്റ് ക്യാൻസറിൽ നമ്മൾ ഈ മരുന്ന് ഉപയോഗിക്കുമ്പോൾ നമ്മൾ മാക്സിമം ഒരു വർഷം വരെയാണ് ഈ മരുന്ന് ഉപയോഗിക്കുന്നത്. എന്നാൽ അഡ്വാൻസ് സ്റ്റേജിൽ ഇത് ഇൻഡെഫിനിറ്റ് ആയിട്ട്, അതായത് രോഗിക്ക് ആ മരുന്നിൻ്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ടുള്ള കാർഡിയാക് സൈഡ് ഇഫക്റ്റ് വരുന്നതോടം വരെ നമുക്ക് ഈ മരുന്ന് ഉപയോഗിക്കാം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ട്രസ്റ്റുസുമാബ് എന്ന ഒരു മരുന്ന് വളരെ എക്സ്പെൻസീവ് ആയിരുന്നു. എന്നാൽ ഇന്ന് ഇന്ത്യൻ കമ്പനികളുടെ ആവിർഭാവത്തോടുകൂടി ഈ മരുന്നിൻ്റെ ചികിത്സയിൽ ഗണ്യമായിട്ടുള്ള കുറവ് ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ HER2-നെ ടാർഗറ്റ് ചെയ്യുന്ന പുതിയ മരുന്നുകളായ പെർട്ടുസുമാബ്, anti-TDM1 മുതലായ മരുന്നുകൾ വളരെ എക്സ്പെൻസീവാണ്. അതും ഇന്ന് നമ്മുടെ നാട്ടിൽ അവൈലബിളാണ്. ലെപ്പാറ്റിനിപ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാബ്ലറ്റും HER2 പോസിറ്റീവ് ബ്രസ്റ്റ് ക്യാൻസറിനെ ചികിത്സിക്കുവാൻ നമ്മൾ ഉപയോഗിക്കുന്നു. ഹോർമോൺസ് നെഗറ്റീവും HER2 നെഗറ്റീവുമായിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസറാണ് ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ. ഈ ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസറിന് ഹോർമോൺ ചികിത്സയോ HER2 ചികിത്സയോ ഫലപ്രദമാവുകയില്ല. ആ രോഗികൾക്ക് കീമോതെറാപ്പിയാണ് ആവശ്യമായി വരുന്നത്. നമ്മൾ എയർലി സ്റ്റേജിൽ ഉപയോഗിക്കുന്ന കീമോതെറാപ്പിയും അതുപോലെ തന്നെ എയർലി സ്റ്റേജിൽ ഉപയോഗിക്കാത്ത ചില കീമോതെറാപ്പി മരുന്നുകളുമുണ്ട്. ഈ മരുന്നുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ആദ്യം ഒരു മരുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയും ആ മരുന്ന് കൊണ്ട് ആ രോഗിക്ക് കുറച്ച് നാളത്തേക്ക് നല്ല രീതിയിലുള്ള റെസ്പോൺസ് കിട്ടും. അതിനുശേഷം ആ മരുന്നിൻ്റെ ഇഫക്റ്റ് ഇപ്പം നഷ്ടപ്പെടുമ്പോൾ രണ്ടാമത്തെ മരുന്ന് നമ്മൾ ആഡ് ചെയ്യുകയും ചെയ്യുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, മെറ്റാസ്റ്റാറ്റിക് ബ്രസ്റ്റ് ക്യാൻസർ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുകയില്ല. മരുന്നുകൾ ഉപയോഗിച്ച് ഈ രോഗത്തെ നിയന്ത്രിച്ച് നിർത്തിക്കൊണ്ട് നമുക്ക് വർഷങ്ങളോളം കൊണ്ടുപോകാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. മെറ്റാസ്റ്റാറ്റിക് ബ്രസ്റ്റ് ക്യാൻസറിൽ ചില അവസരങ്ങളിൽ നമുക്ക് റേഡിയേഷൻ തെറാപ്പി ആവശ്യമായി വരാറുണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ ബ്രെയിനിലോട്ട് പകർന്ന അവസ്ഥയിൽ ബ്രെയിനിലെ ഡിസീസിനെ കൺട്രോൾ ചെയ്യുവാൻ വേണ്ടി നമുക്ക് ബ്രെയിനിലോട്ട് നമുക്ക് റേഡിയേഷൻ കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ ട്യൂമർ എല്ലിലോട്ട് വ്യാപിക്കുകയാണെങ്കിൽ വളരെയധികം വേദന അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാവുകയും ആ വേദനയെ കുറയ്ക്കുവാൻ വേണ്ടി നമുക്ക് റേഡിയേഷൻ കൊടുക്കുകയും ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. മറ്റ് ചില അവസരങ്ങളിൽ ചില ഭാഗത്തുണ്ടാകുന്ന ബ്ലീഡിങ് നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് റേഡിയേഷൻ തെറാപ്പി ഉപയോഗിച്ച് ബ്ലീഡിങ്ങിനെ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യുവാൻ സാധിക്കും. ഏത് തരത്തിലുള്ള മെറ്റാസ്റ്റാറ്റിക് ബ്രസ്റ്റ് ക്യാൻസറിനെയും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കുവാൻ സാധിക്കുകയില്ല. മറിച്ച് മരുന്നുകൾ ഉപയോഗിച്ച് നമുക്ക് നല്ല രീതിയിൽ ഡിസീസിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഒരു ഫെയർലി ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് അച്ചീവ് ചെയ്തുകൊണ്ട് വളരെ വർഷങ്ങളോളം ഇന്ന് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയുവാനുള്ളത്.